നമസ്കാരം. ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നിലവിൽ മലാക്ക കടലിടുക്കിൽ തുടരുന്നുവെന്നും ഇന്ത്യയുടെ കിഴക്കൻ തീരം ലക്ഷ്യമാക്കി സഞ്ചരിക്കാൻ തുടങ്ങിയതായും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ. ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെട്ട് നാളെയോടെ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും തുടർന്ന് വീണ്ടും ശക്തിപ്പെട്ട് മിക്ജോം ചുഴലിക്കാറ്റായി മാറുമെന്നും വിവിധ കാലാവസ്ഥാ വിഭാഗങ്ങൾ അറിയിച്ചു. ഒഡീഷ, ആന്ധ്ര തീരത്ത് കര കയറുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകളെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. തമിഴ്നാട് തീരത്തെ ലക്ഷ്യമാക്കി നീങ്ങിയ ശേഷം റീകർവ് ചെയ്ത് ഒഡീഷ തീരത്തേക്ക് പോകാനാണ് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത്. ഈ സീസണിൽ ഇതേ മേഖലയിൽ രൂപം കൊണ്ട ഡിപ്രഷനുകളിൽ 80% ചുഴലിക്കാറ്റ് ആയതായാണ് ചരിത്രം. അതേസമയം നിലവിലെ ന്യൂനമർദ്ദം കേരളത്തിൽ 2 ദിവസം കഴിഞ്ഞേ മഴ നൽകൂ. ന്യൂനമർദ്ദ മഴ ഡിസംബർ ആദ്യവാരത്തിൽ കിഴക്കൻ തീരത്തും കേരളത്തിലും പ്രതീക്ഷിക്കാം. ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട മഴക്കാണ് സാധ്യതയുള്ളത്. ശ്രീലങ്കയിൽ ഇടിമിന്നലോടുകൂടിയ വ്യാപകമായ മഴയുണ്ടാകും. കേരളത്തിൽ ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലും മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിലും വൈകിട്ട് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മേഖലയിൽ രാത്രിയിലും കോഴിക്കോട് ജില്ലയുടെ തീരദേശങ്ങളിൽ രാത്രി വൈകിയും ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.